ഏഴ് പതിറ്റാണ്ടോളം നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനും എല്ലാമായി മലയാളത്തിന്റെ സാംസ്കാരിക ഭൂമിയിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു യു എ ഖാദർ. ദേശാതിർത്തികൾക്കും ഭാഷാതിർത്തികൾക്കും ആദർശ വിശ്വാസതിർത്തികൾക്കും പൗരത്വ നിയമങ്ങൾക്കും വിലക്കാനാവാത്ത വിസ്മയമായിരുന്നു യു എ ഖാദർ എന്ന ബഹുമുഖ പ്രതിഭ. ബർമ്മക്കാരിയായ മാതാവിന്റെ ഈ മകൻ ഉത്തര കേരളത്തിന്റെ ഉപബോധ മനസ്സിനെ സ്വന്തം സർഗാത്മകതയുടെ ജൈവ തട്ടകമാക്കി മാറ്റിയത് ലോക സാഹിത്യത്തിലെ തന്നെ അപൂർവ അനുഭവമാണ്. കാവും തെയ്യവും ഭൂതപ്പൊരുളുകളും ആചാരാനുഷ്ഠാനങ്ങളും നാടോടി വിജ്ഞാന വഴികളും മിത്തുകളായി ഇദ്ദേഹത്തിന്റെ രചനകളിൽ നിറഞ്ഞു നിന്നു. കേരളീയനായ പിതാവ് മൊയ്തീൻകുട്ടി ഹാജിയുടെയും മ്യാൻമർ സ്വദേശിനിയായ മാമൈദിയുടെയും മകനായി 1935 കിഴക്കൻ മ്യാൻമറിലെ ബില്ലിൻ എന്ന ഗ്രാമത്തിൽ ജനിച്ച യു എ ഖാദർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കേരളത്തിലെത്തി. കൊയിലാണ്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പഠനത്തിന് ശേഷം മദ്രാസ് കോളേജ് ഓഫ് ആർട്സിൽ ചിത്രകലാ പഠനം നടത്തി. ആകാശവാണി കോഴിക്കോട് നിലയത്തിലും മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്തിലും ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലും ജോലി ചെയ്ത ഖാദർ 1990 സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചത്. നോവലുകൾ, കഥാസമാഹാരങ്ങൾ, ലേഖനങ്ങൾ, യാത്രാവിവരണം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി 70 കൃതികളുടെ കർത്താവായ ഖാദറിന്റെ തൃക്കോട്ടൂർ പെരുമ മലയാള ഭാഷയിലുണ്ടായ ദേശപുരാവൃത്ത രചനകളിൽ പ്രധാനപ്പെട്ടതാണ്. തൃക്കോട്ടൂർ ഐതിഹ്യത്തിന്റെ നാടായി മലയാളിയുടെ ബോധത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടി. തൃക്കോട്ടൂർ കഥകൾ, കൃഷ്ണമണിയിലെ തീനാളം, വായേപാതാളം, കലശം, പൂമരത്തളിരുകൾ എന്നിവയാണ് പ്രധാന രചനകൾ. ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തമിഴ് ഭാഷകളിൽ കഥകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി, കേരള ലളിതകലാ അക്കാദമി എന്നിവയിൽ അംഗവും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം വൈസ് പ്രസിഡന്റുമായിരുന്നു. മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും തൃക്കോട്ടൂർ പെരുമയ്ക്ക് 1983 കേരള സാഹിത്യ അക്കാദമി അവാർഡും തൃക്കോട്ടൂർ നോവലുകൾക്ക് 2009 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. എസ് കെ പൊറ്റക്കാട് അവാർഡ്, പത്മപ്രഭ പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ് എന്നീ പുരസ്കാരങ്ങളും യു എ ഖാദറിനെ തേടിയെത്തി.